നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന അഭിസംബോധന മറിയത്തിന് മാത്രം സ്വന്തമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു മാലാഖ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ നോക്കി വിളിക്കുമോ, നന്മ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മകനെ എന്നൊക്കെ? ഇല്ല, അത് മറിയത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു അഭിസംബോധനയല്ലേ. അവളുടെ ജീവിതം കൃപ കൊണ്ട് ഈ മാലാഖ നിറയ്ക്കും. ഈ ഭൂമിയിലെ നമുക്കൊക്കെ കുറെ അഭിസംബോധനകൾ ഇഷ്ടമുണ്ട്. ശ്രേഷ്ഠനായ അതുമല്ലെങ്കിൽ എൻ്റെ വലിപ്പത്തെക്കുറിച്ച്, ഞാൻ വഹിക്കുന്ന സ്ഥാനമാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ പ്രൗഢിയെക്കുറിച്ച്, ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് ഏരിയയെക്കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ പുകഴ്ത്താറുണ്ട്. ആ പുകഴ്ച നമുക്ക് ഇഷ്ടവുമാണ്. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്ത അഭിസംബോധന കുടുംബമഹിമയിലോ അതുമല്ലെങ്കിൽ അവളുടെ സ്ഥലപ്പേരിലോ ഒന്നുമല്ല. നന്മ നിറഞ്ഞവളെ, നന്മകൾ കൊണ്ട് നിറഞ്ഞ ഒരമ്മ, ആ നന്മ അവളുടെ ജീവിതം ഉടനീളം കൃപകളാക്കി മാറ്റി. അതാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയാക്കുന്നത്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയാക്കി മാറ്റിയത്. അതുകൊണ്ട് ഒത്തിരി അഭിസംബോധനകളൊന്നും നമ്മൾ ആഗ്രഹിക്കേണ്ടത് നിന്റെ വിശാലമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന നന്മകൾ കൊണ്ട് മറ്റുള്ളവർ നിന്നെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.